അതൊരു ഓണക്കാലമായിരുന്നു. തെരുവിൽ ചെണ്ട കൊട്ടുന്ന ശബ്ദമുയർന്നു. കുട്ടികളെല്ലാം പെട്ടെന്ന് വീടിന് പുറത്തേക്ക് ചാടിയിറങ്ങി. അവർ കണ്ടത് ഒരു കുരങ്ങുകളിക്കാരനെയായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു തുടൽ, അതിൻ്റെ അഗ്രം ഒരു കുട്ടിക്കുരങ്ങൻ്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇനിയാണ് കളി. കുരങ്ങുകളിക്കാരൻ ഒരു പ്രത്യേക താളത്തിൽ കൈച്ചെണ്ട കൊട്ടി തുടങ്ങി. താളം മുറുകിയ ഒരു ഘട്ടത്തിൽ അയാൾ ഉച്ചത്തിൽ പറഞ്ഞു, "ചാടിക്കളിക്കട കുട്ടിക്കുരങ്ങ." അത് കേൾക്കേണ്ട താമസം കുരങ്ങൻ നൃത്തം തുടങ്ങി. കുട്ടികൾ കൈകൊട്ടി ആർക്കുകയും കുരങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കുരങ്ങന്റെ കണ്ണുകളിൽ വിഷാദത്തിന്റെ നിറം നിറഞ്ഞു നിന്നതായി കുട്ടികൾക്ക് തോന്നി. എത്ര കയ്യടി കിട്ടിയാലും താൻ അടിമയല്ലേ? യജമാനന്റെ താളത്തിനൊത്ത് തുള്ളുന്നവനല്ലേ? ഇങ്ങനെ ഒരു ചിന്ത ആ കുരങ്ങന്റെ മനസ്സിൽ വരാൻ വഴിയില്ല. കാരണം അതൊരു മൃഗമാണല്ലോ. എന്നാൽ മനുഷ്യന്റെ കഥ അതല്ല. അവൻ അടിമത്വം അംഗീകരിച്ചു കൊടുക്കുന്നവനല്ല. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഒരടിമയായി ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്. അതെ, അഭിമാനികൾ മാത്രമേ അങ്ങനെ പറയുകയുള്ളൂ. കാരണം അന്യരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് തുള്ളിക്കളിക്കുവാൻ സ്വതന്ത്രമായി ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യന് സാധിക്കുകയില്ല തന്നെ. അവൻ ഒരു യന്ത്രമനുഷ്യനോ മരപ്പാവയോ കുട്ടിക്കുരങ്ങനോ ആകുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷുകാർ നമ്മുടെ ചുമലിൽ ഘടിപ്പിച്ച നുകം ഉടഞ്ഞെറിയുവാൻ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ധീരോദാത്തം പടപൊരുതിയത്. അഹിംസയുൾപ്പെടെ വിവിധ മാർഗങ്ങളിലൂടെ അവർ പോരാട്ടം നയിച്ചു. മഹാത്മാഗാന്ധിയെയും സുഭാഷ് ചന്ദ്രബോസിനെയും പോലുള്ള മഹാരഥന്മാരെ ആദരപൂർവം ഇവിടെ അനുസ്മരിക്കട്ടെ. ഭഗത് സിംഗിനെ പോലെ ചിലർ രക്തസാക്ഷികളാവുകയും ചെയ്തു. അവസാന ശ്വാസം വരെ സ്വതന്ത്ര ഭാരതം അവരുടെ കിനാവുകളിൽ നിറഞ്ഞു നിന്നു. ഒടുവിൽ 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രതീകമായ മൂവർണ്ണ പതാക ഉയർന്നു പാറി. പിറ്റേന്ന് പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചത് സ്വതന്ത്ര ഭാരതത്തിൻ്റെ തെരുവുകളിലായിരുന്നു. നാം ആദരപൂർവം ആ അഭിമാന മുഹൂർത്തം എപ്പോഴും അനുസ്മരിക്കുന്നു, ആഘോഷിക്കുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ നാം എത്രമാത്രം വിലമതിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് 6.5 പതിറ്റാണ്ടുകളിലധികമായി നാം തുടരുന്ന ഓരോ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളും. എന്നാൽ രാഷ്ട്രീയ വിമോചനം കൊണ്ട് മാത്രം എല്ലാം നേടിക്കഴിഞ്ഞു? ഇല്ലെന്ന് നമുക്കെല്ലാം അറിയാം. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ നമുക്ക് സാമൂഹ്യ സ്വാതന്ത്ര്യം വേണം, സാമ്പത്തിക സ്വാതന്ത്ര്യവും വേണം. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്കാവശ്യമുള്ള സ്വാതന്ത്ര്യം ഇതിലെല്ലാം ഗൗരവമേറിയതാണ്. അത് നമ്മിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ ഇച്ഛാശക്തികൾക്കനുസരിച്ച് പ്രവർത്തിക്കാനാവാത്ത വിധം നമ്മെ കീഴ്പ്പെടുത്തുന്ന പാപപ്രകൃതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. മനുഷ്യന്റെ പ്രശ്നം നന്മ എന്തെന്ന് അവൻ അറിയില്ല എന്നതല്ല. അവനിച്ഛിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാത്ത നിലയിൽ അവൻ്റെ ശരീരം അവൻ്റെ ഇച്ഛകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നതാണ്. നന്മ എന്തെന്ന് എനിക്കറിയാം, അത് ചെയ്യാൻ എനിക്കാഗ്രഹമുണ്ട്. എന്നാൽ അതിനെനിക്ക് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്രർ പോലും ഒരിക്കൽ കരയുന്നുണ്ട്. നന്മ ചെയ്യാനുള്ള നമ്മുടെ ഇച്ഛകളെ തോൽപ്പിച്ച നമ്മുടെ ശരീരത്തെ തിന്മ പ്രവൃത്തികൾക്ക് വിധേയപ്പെടുത്തുന്ന ശക്തിയെ പാപത്തിൻ്റെ അടിമത്തമെന്നാണ് ബൈബിൾ വിളിക്കുന്നത്. ശരിയല്ലേ? അസൂയപ്പെടരുത്, കോപിക്കരുത്, പുകവലിക്കരുത്, മദ്യപിക്കരുത്, അരുതാത്ത പ്രവൃത്തികൾ ചെയ്യരുത് എന്നൊക്കെ നാം ആഗ്രഹിക്കുമ്പോഴും അത് ചെയ്തു പോകുന്ന അരിഷ്ടാവസ്ഥയിൽ നാം കഴിയുമ്പോൾ നാം പൂർണ്ണ സ്വതന്ത്രരാണ് എന്ന് എങ്ങനെ പറയുവാൻ കഴിയും? യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത് തിന്മയിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുന്ന പാപത്തിൻ്റെ ഈ ശക്തിയിൽ നിന്നാണ്. ഈ പാപശക്തിക്ക് അധീനമായ അവസ്ഥയിൽ തുടർന്നാൽ ആത്യന്തികമായി നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് നിത്യമരണം അഥവാ നരകമാണ്. അത് പിശാചിൻ്റെ ആവാസ കേന്ദ്രമാണ്. ആ ശപിക്കപ്പെട്ട അടിമത്തത്തിൽ നിന്നും മോചനം നേടാൻ
മനുഷ്യൻ കാലാകാലങ്ങളിൽ ധാരാളം പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ചെറുകണ്ടത്തിൽ പുതഞ്ഞുകിടക്കുന്നവൻ രക്ഷപ്പെടുവാൻ സ്വന്തം തലമുടിയിൽ പിടിച്ചു വലിക്കുന്നതുപോലെയാണ് ആ പരിശ്രമങ്ങളെല്ലാം. ഈ സാഹചര്യത്തിലാണ് പാപരഹിതനും സർവശക്തനും സർവസ്നേഹവുമായ യേശുക്രിസ്തുവിൻ്റെ പ്രസക്തി. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നൽകാനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്ന് ബൈബിൾ പറയുന്നു. അവിടുത്തെ ജനനത്തിന് മുമ്പ് ദൂതൻ പറഞ്ഞതും അതാണ്. അവിടുന്ന് നമ്മെ പാപങ്ങളിൽ നിന്നും വിടുവിക്കാനിരിക്കെ കൊണ്ട് അവിടുത്തേക്ക് യേശു എന്ന് പേരിടേണം. അതെ, യേശു നമ്മുടെ രക്ഷകനാണ്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന രക്ഷകൻ. ഈ ദൈവപുത്രനെയാണ് നാം ഹൃദയത്തിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത്. യേശുവിനെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിക്കുന്നവർക്ക് ലഭിക്കുന്നത് ഈ പാപശിക്ഷയിൽ നിന്നുള്ള മോചനവും നിത്യമായ സമാധാനവുമാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാൻ പാപരഹിതനായ ദൈവപുത്രൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം മനുഷ്യ പാപത്തിൻ്റെ പരിണിതഫലമായ ശാപമരണം മനുഷ്യനു വേണ്ടി കാൽവരി ക്രൂശിൽ സ്വയം ഏറ്റെടുത്തവനാണ് യേശുക്രിസ്തു. മൂന്നാം ദിവസം മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേൽക്കുകയും ഇന്ന് സ്വർഗത്തിൽ വാണരുളുകയും ചെയ്യുന്ന മഹാദൈവമാണ് യേശുക്രിസ്തു. മറ്റാരും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇങ്ങനെയൊരു മോചനമാർഗം ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് ക്രിസ്തുവാണ് ഏക പാപവിമോചകൻ, ഏക രക്ഷിതാവ്. നമ്മുടെ ആത്മീക പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാനും അവിടുന്ന് മതിയായവനാണ്. പ്രിയ സുഹൃത്തെ, ഈ നിമിഷം തന്നെ ക്രിസ്തുവിനെ സമീപിക്കുക. എല്ലാ മനുഷ്യരെയും പോലെ നിങ്ങളും പാപത്തിൻ്റെ അടിമയാണെന്ന് തുറന്ന് സമ്മതിക്കുക. ക്രിസ്തുവിൻ്റെ മരണം ഈ അടിമത്തത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകാൻ വേണ്ടിയായിരുന്നു എന്ന് അംഗീകരിക്കുക. ഈ ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക. അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക. രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രം ലഭിച്ചാൽ പോരാ, നമ്മുടെ ശരീരാത്മദേഹികളുടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ആവശ്യം. ഈ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ നിമിഷങ്ങളാവട്ടെ.